ഹായ്, അപ്പോൾ റോയി 3R വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ വയനാട് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ബാക്കി നിങ്ങൾക്ക് കാണാം. എൻ്റെ ബേക്കിലൊരു പന്തലക്കെട്ടേക്കുന്ന കണ്ടില്ലേ, ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ അളിയൻ്റെ മോളുടെ ആദ്യ കുർബാനയാണ്. അതിൽ പങ്കെടുക്കാനായിട്ടാണ് ഞാൻ വയനാട്ടിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൊണ്ടൊന്ന് ഹോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് വയനാട്ടിലെ ചില നാട്ടിൻപുറ കാഴ്ചകളിലേക്ക് വീണ്ടും പോകാം. ചിന്നുമോളുടെ ആദ്യ കുർബാനയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ മക്കളെല്ലാവരും കൂടെ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചിന്നുമോളുടെ ആദ്യ കുർബാനയുടെ കുറച്ച് ഭാഗങ്ങൾ, അവൾ പള്ളിയിൽ പോകുന്നതും തിരിച്ചു വരുന്നതൊക്കെ കണ്ടിട്ട് നമുക്ക് വയനാട് കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ. ഇതാണ് ആത്ത, ആത്തച്ചക്ക എന്ന് പറയും. കോഴിക്കോടൊക്കെ നിന്ന് എന്താ പറയാന്ന് അറിയാം, മറ്റുള്ളടത്ത് അറിയില്ല. നമ്മളിവിടെ ആത്തച്ചക്ക എന്ന് പറയും. ഇത് പഴുത്തിട്ടില്ല, പച്ച ആത്തച്ചക്കളാണ്. കൈതച്ചക്ക വേറെ പഴുപ്പില്ല, ഇത് ആയി വരുന്നുള്ളു, ചെറുതാണ്. ആണ് ആത്തച്ചക്ക എന്ന് പറയുന്ന സാധനം. നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന കൈത്തോടാണ്. ഇങ്ങനെ കൈത്തോട് വരും. മറ്റൊരു കൃഷിയാണ് കുരുമുളക്. കുരുമുളക് ആയി വരുന്നുള്ളൂ കേട്ടോ, കുരുമുളക് ആയി വരുന്നുള്ളൂ. ഇതാണ് കുരുമുളക്. ഇങ്ങനെ ഇങ്ങനെയല്ല, ഇതിപ്പോ ചെറിയ ചെടിയാണ് കുരുമുളകിന്റെ. വലിയ വലിയ ചെടികളൊക്കെ ഉണ്ട് കുരുമുളകിന്റെ. അമ്മ ചായ കുടിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് വന്നപ്പോൾ തന്നെ ഒന്ന് കുരുമുളക് ഷൂട്ട് ചെയ്യാൻ. ഇതാണ് കൊക്കോക്കായ്, ഇതാണ് കൊക്കോക്ക.
പഴുത്ത കൊക്കോയാണിത്. ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഈ സാധനമാണ്. ഇതാണ് കൊക്ക മരം. വയനാട്ടിലെ മറ്റൊരു കൃഷിയാണ് ഇഞ്ചി. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറിക്കാനായ ഇഞ്ചിയെക്കുറിച്ചാണ് കാണിച്ചത്. ഇതിപ്പോൾ പറിക്കാനായിട്ടില്ല, കുറച്ചുകൂടെ കഴിയണം. കണ്ടോ ഇങ്ങനെയാണ് ഇഞ്ചി. ഇത് കുറച്ചുകൂടെ മൂക്കാനുണ്ട് പറിക്കാൻ. മധുരനാരങ്ങ എന്ന് പറയുന്നൊരു സാധനമാണ് ഇത്. കറക്റ്റുള്ള പേരെനിക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കട്ടെ. മധുരനാരങ്ങ എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. ഇടയ്ക്ക് പട്ടി കുറയ്ക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു നാരങ്ങ മരത്തിലുണ്ടാവുന്ന സാധനമാണിത്. ഇതാണ് ഈ മധുരനാരങ്ങ എന്ന് പറയുന്ന സാധനം. അതായത് ചെറുനാരങ്ങനെക്കാട്ടി വലുതാണ്. ചെറുനാരങ്ങനെക്കാട്ടി വലുതാണ്, പക്ഷേ പിന്നെ വടുവപ്പുളി പോലത്തെ നാരങ്ങ അല്ലതാണ്. ഇവിടങ്ങളിലൊക്കെ ഇത് മധുരനാരങ്ങ എന്നാണ് പറയുന്നത്. ഫാഷൻ ഫ്രൂട്ട്. ഫാഷൻ ഫ്രൂട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ്. ഇതാണ് ഫാഷൻ ഫ്രൂട്ട് കേട്ടോ. ഫാഷൻ ഫ്രൂട്ടിന് വള്ളിയാണിത്. ഇത് വാത്ത എന്ന് പറഞ്ഞതാണ്. വാത്ത അതായത് താറാവിനെ പോലെ തന്നെയാണ്. വാത്ത എന്നാണ് ഇതിൻ്റെ പേര്. ഞാനൊരു പ്രത്യേകതരം അടക്ക നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇതുണ്ടോ, ചെറിയ അടക്കയാണ്, നല്ല പഴുത്ത് നിൽക്കുന്നുണ്ടോ. ഇതൊരു പ്രത്യേകതരം അടക്കയാണ്. ഞാൻ ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് ഇതിൻ്റെ പിക്ചർ കാണിച്ചു തരാം. ഒരു പക്ഷി ഇരിക്കുന്നതാണ്. ഒരു പക്ഷി ഇതൊരു തരം അരിപ്പൂവാണ്. കൊങ്ങണിപ്പൂവ് എന്നൊക്കെ പറയും. അരിപ്പൂവ് ഈ ഓണത്തിന് അത്തിടാൻ ഉപയോഗിക്കുന്ന ഒരു മെയിൻ ഐറ്റംസാണ് ഈ സാധനം. ഇപ്പോൾ വയനാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് ഒരുപാട് ഉണ്ടാവുമായിരുന്നു. ഇത് മൂന്ന് നാല് കളറിൽ വരും. വെള്ളയുണ്ട്, ഇത് റോസാണ്, പിന്നെ ചുവപ്പുണ്ട്, മഞ്ഞയുണ്ട്. ഇതിനൊരു കായുണ്ട്, ഞാനത് കാണിച്ചുതരാം. അല്ല, കായ്കളുണ്ടോ. ഈ കായ്കളൊക്കെ നമ്മൾ വെറുതെ പണ്ട് പറിച്ച് തിന്നുമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ. നല്ല രസമുള്ളൊരു സംഭവമാണ്. അത്തപ്പൂക്കളത്തിൻ്റെ മെയിൻ സാധനമാണിത്. വയനാട്ടിലെ കുറുമ്പാലക്കോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. കുറുമ്പാലക്കോട്ട അടിപൊളി സ്ഥലമാണ്. ഇത് അരൂത എന്ന് പറഞ്ഞൊരു ചെടിയാണ്. അതിൽ കാണാൻ നല്ല പൂവാണ് കേട്ടോ. ഈ അരുവിക്ക് നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ വീടുകളിലൊക്കെ നട്ടുപിടിപ്പിക്കുകയാണ്. പാമ്പുകളൊന്നും വരില്ല എന്ന് പറയുന്നത് കേൾക്കാം. അരൂത. ഞാൻ നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു ചെടിയുടെ ഇലകൾ കണ്ടില്ലേ, ഇത് ചെടിയുടെ ഉൾവശം കേട്ടോ. അതിൻ്റെ മറുവശം കണ്ടോ, നല്ല ചുമന്ന കളർ ആ ഇല കണ്ടോ. രണ്ട് കളറുള്ള ഇലയാണിത്. പുറകുവശത്ത് ചുവപ്പും ഉൾവശത്ത് പച്ചയും. കാണാൻ നല്ല രസമുണ്ട്. ചുവപ്പ് ഇങ്ങനെ കാണാം.
ചെടിയുടെ പേരെനിക്കറിയില്ല. നല്ല ചുമന്ന ഇലയുള്ളൊരു ചെടിയാണ്, കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഫോട്ടോ വീഡിയോ എടുത്താണ്. വയനാട്ടിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. കുറച്ച് കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല, കാരണം എൻ്റെ കയ്യിൽ ഡിലീറ്റ് ആയിപ്പോയി കുറച്ച് ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പോട്ടെ, അത് ഇനിയും ഒരിക്കലും നമുക്ക് കാണിക്കാം. വയനാട്ടിലെ കാഴ്ചകൾ നമുക്കിനിയും വേറൊരു എപ്പിസോഡിൽ ഞാൻ വരാം. കൂടുതൽ വിനോദ കേന്ദ്രങ്ങളും മറ്റും നമുക്ക് കാണിക്കാനായിട്ട് കഴിയും. ഞങ്ങൾ സ്കൂട്ടറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയുന്നത് എത്രമാത്രം ക്ലിയർ ആവുമെന്ന് പൂർണ്ണചന്ദ്രൻ്റെ ഒരു ദൃശ്യമാണ് ഇത്. നമ്മുടെ വീടിന് മുകളിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാഴ്ചയോടുകൂടി നമ്മുടെ വയനാട്ടിലെ ചില നാട്ടിൻപുറ കാഴ്ചകൾ എന്ന എപ്പിസോഡ് നിർത്തുകയാണ്. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.